ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയം ഒരു മൈക്ക് വിഷയമാണ്. അതെ, ഇത് പലതവണ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നുണ്ടായത് നമ്മുടെ ബേടകം, കാസർഗോഡ് ബേടകം സർവീസാരണ ബാങ്കിലുണ്ടായ പിണറായിയുടെ ഒരു മൈക്ക് വിഷയമാണ്. അതായത് ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പിണറായി വിജയൻ മൈക്കായിട്ടെന്തെങ്കിലും കലിപ്പുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു നമുക്ക് കാണേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, പിണറായി വിജയൻ്റെ എല്ലാ ചടങ്ങുകൾക്കും, ഒരു ഒത്തിരി ചടങ്ങുകൾക്ക് ഇതുപോലെ മൈക്ക് വിഷയം ഉണ്ടാകുന്നുണ്ട്. അത് പിണറായി വിജയൻ്റെ ചടങ്ങുകൾക്ക് മാത്രമല്ല, ഇപ്പം അതൊരു ടെക്നിക്കൽ വിഷയമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മൈക്കുകൾക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതെങ്ങനെ പ്രതികരിക്കുന്നു എന്നിടത്താണ് ഇത് വാർത്തയായി മാറുന്നത്. ഇതിപ്പോൾ പല നേതാക്കന്മാർ ഇതുപോലെ സംസാരിക്കുമ്പോൾ ഹൗൾ ചെയ്യുന്നുണ്ടാവും, അനൗൺസർ നേരത്തെ വന്ന് അനൗൺസ്, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ പ്രതികരിക്കുന്ന രീതിയാണ് വാർത്തയായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായ നിലയ്ക്ക്. അപ്പോൾ ഇതിന് ഇന്നത്തെ വിഷയം എന്താണ്? ഒരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചടങ്ങാണ്. അത് പുള്ളി ഉദ്ഘാടനം ചെയ്തു, അവസാനിപ്പിക്കുന്നു എന്ന് വാക്ക് പറഞ്ഞു. അതിനുശേഷം പുള്ളി എല്ലാവരും കൈയടിക്കുന്നു. ഈ സമയത്താണ് പുള്ളി സ്നേഹാഭിവാദനങ്ങൾ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. അതിന് അഭിവാദനങ്ങൾ നിങ്ങൾ എന്ന് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം കയറി അനൗൺസ് ചെയ്തു. അതായത് എന്താ, അയാൾക്ക് ചെയ്തു കേട്ടുകൂടെ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേനും, ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും, സത്യം പറഞ്ഞാൽ പാർട്ടിക്കാണ് ക്ഷീണം, അതോ മുഖ്യമന്ത്രിക്കായിരിക്കും ക്ഷീണം? എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു വൈശിഷ്ട്യതയാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം മാത്രം കാര്യമില്ല, കാരണം വെച്ചാൽ ഇപ്പം സാധാരണ ഒരു ഒരു മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം ജനങ്ങളോടെന്നുള്ളൊരു പല ഇതുണ്ട്, പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയോട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയോട് ജനങ്ങൾ എങ്ങനെയായിരിക്കും പറയുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു വിഷയം വലിയ ട്രോളുകൾക്കൊക്കെ കാരണമായിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. അപ്പം ഇങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേനും ആൾക്കാരൊരു മറ്റൊരു രീതിയിലല്ലേ ഇതിനെ കാണുക? അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം അതെ ഇതിൽ പ്രകടമാണ്. അതെ അതെ, കാരണം ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത ഒരു സ്വഭാവ രീതിയാണ്. കാരണം ഇദ്ദേഹത്തെ ഒരു അനൗൺസർ സ്വാഭാവികമായിട്ടും അയാൾ ഒരു സാധാരണക്കാരനായിരിക്കാം, ഒരു വലിയ ആങ്കറോ അല്ലെങ്കിൽ പെയ്ഡ് ആങ്കറൊന്നും ആയിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴാണ് ഇത് അനൗൺസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ധാരണകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് ഷോ കാണുന്നത് പോലുള്ള ആങ്കേഴ്സ് ഒന്നല്ലല്ലോ അവിടെ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിനെ അധികം വിഷമിപ്പിക്കാതെ പ്രസംഗം കഴിഞ്ഞ് ഉടനെ കയറി അനൗൺസ് ചെയ്തു. ഇയാൾക്ക് എന്താ ചെവി കേട്ടൂടെ എന്നൊക്കെ പരസ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്ന തരത്തിൽ പറയുമ്പോൾ അത് അദ്ദേഹത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തെ കൂടി ബഹുമാനിക്കുന്ന തരത്തിലാണ് ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മുഖ്യമന്ത്രിയെ മാത്രമല്ല, അത് പാർട്ടിയെ മാത്രമല്ല, ഭരണത്തെയും ദോഷകരമായി ബാധിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ നേരിട്ട് പോയ സമയത്ത് പുള്ളിയുടെ പരിപാടി കവർ ചെയ്യാൻ പോയ സമയത്ത് സമാനമായ രീതിയിൽ ഹൗളിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് പോലീസുകാരൊക്കെ വളരെ വെപ്പാളപ്പെട്ടിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അവൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഓടുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണെങ്കിൽ പിണറായി വിജയനോട് മാത്രം, അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രം സംസാരിക്കുമ്പോൾ ഹൗളിംഗ് ഉണ്ടാകുമ്പോൾ ആളുകൾ ഇത്ര ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ പോലീസുകാരെ ഇത്ര പേടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ബോധം തീർച്ചയായിട്ടും കണ്ടു നിൽക്കുന്നത് എനിക്കും അവിടെ നിന്നവർക്കും എന്തായാലും തോന്നും. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും? പുള്ളിയുടെ ഒരു ധാർഷ്ട്യം കൊണ്ട് മാത്രമാണോ, അതോ പുള്ളിക്കൊരു ഈ അധികാരം തലക്ക് പിടിച്ചായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്? അത് ഇപ്പം നമ്മൾ ഒരു ഇതിന് മുൻപ് ഒരു സംഭവം മാർട്ടിന് ഓർത്തുണ്ടാവും. അതായത് ഒരു മൈക്ക് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, ശബ്ദം ഉണ്ട് പക്ഷെ നേരിയ ശബ്ദമേ ഉള്ളൂ. അപ്പോൾ മൈക്ക് ഓപ്പറേറ്റർ ഓടി വന്ന് ആ മൈക്ക് എടുത്ത് മാറ്റുന്നു, വേറെ മൈക്ക് വയ്ക്കുന്നു, അതും ശരിയാവുന്നില്ല. വീണ്ടും ഒരു മൈക്ക് കേബിളും ചുറ്റി ആ ഭാവം ഓടിക്കൊണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ചൂടാവുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് പരസ്യമായിട്ടൊരു മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു മൈക്ക് ഓപ്പറേറ്ററോട് ഇത്ര ചൂടായി സംസാരിക്കുമ്പോൾ അയാളും വിറയ്ക്കുന്നു, കൂടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരും വിറയ്ക്കുന്നു, പോലീസുകാരും വിറയ്ക്കുന്നു, എല്ലാവരെയും വിറപ്പിക്കുന്നു. അതിനുശേഷമാണ് മറ്റേ തിരുവനന്തപുരത്ത് വിവാദമായ ഹൗളിംഗ്. ഒരു മൈക്ക് ഒരു 10 സെക്കൻഡ് ഹൗൾ ചെയ്തപ്പോഴേക്കും മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസ് എടുക്കുന്നു, അയാൾ മൈക്കും കൊണ്ട് ആംപ്ലിഫയറും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നു. അത് എന്തൊരു ലോകമാണ്! അപ്പോൾ അത് കൂടി ഉണ്ടായുമ്പോൾ എല്ലാവരും പേടിക്കുകയാണ്. കാരണം ഇതൊരു മുഖ്യമന്ത്രിയാണ്, അയാൾ എന്താണ് പ്രതികരിക്കുക, എങ്ങനെയാണ് കേസ് വരിക, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? സാധാരണക്കാരുടെ അടുത്ത് പോലും വളരെ റഫായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും പേടിക്കുന്നത്. ഇപ്പോഴും ഇവിടെയും സംഭവിച്ചതും അങ്ങനെ തന്നെയല്ലേ? ഇത് ഇദ്ദേഹം വളരെ മോശമായിട്ട് അവരെ ചീത്ത പറയുന്നു, എന്നിട്ട് ഇറങ്ങിപ്പോകുന്നു. അതൊരു പക്ഷേ ഈ ഒരു കുറ്റം അവസാനം സാധാരണ പോലെ തന്നെ മാധ്യമങ്ങളുടെ നിലയിലാണ് വന്നു പെട്ടത്. അതായത് തന്നെ കുറിച്ച് മോശമായിട്ട് എഴുതുന്നു, ഉണ്ടാക്കി പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും കുറച്ച് മുമ്പ് തന്നെ അത്ര ചില വീഡിയോകൾ ഇങ്ങനെ പ്രചരിക്കുന്നത് ഞാൻ കണ്ടത്. അതായത് അതിൻ്റെ അതിൽ അത്തരം വീഡിയോസ് ഈ പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് സാധാരണ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുള്ള രീതിയിലേക്കും സ്ഥാപിക്കുന്ന രീതിയിലോട്ട് കൊണ്ട് അവസാനം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അല്ലെ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അതിനുശേഷം ഉണ്ടായ പ്രതികരണം അതാണ്. അദ്ദേഹം പറയുന്നത് ഇത് മാധ്യമ സൃഷ്ടിയാണ്, താൻ അദ്ദേഹത്തെ തിരുത്തുക മാത്രമാണ് ചെയ്തത്,
ഇത് സ്നേഹാഭിവാദനങ്ങൾ എന്ന് പറഞ്ഞ് തീർന്നതിന് ശേഷം മാത്രമല്ലേ അനൗൺസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹം നേരത്തെ കയറി അനൗൺസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ തിരുത്തുകയാണ് ചെയ്തത്. താൻ ഇറങ്ങിപ്പോയതല്ല, പോകാൻ കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ്ട് സതീശൻ പറഞ്ഞതുപോലുള്ളൊരു ന്യായീകരണം. കാരണം മുഖ്യമന്ത്രി എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്, പോകുന്ന അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു എന്നെല്ലാവരും വീഡിയോയിൽ കണ്ടതാണ്. പിന്നെ മാധ്യമങ്ങളെ വഴിയേറിയിട്ട് എന്താണ് കാര്യം മാറ്റി. അതാണ് ആ വിഷയത്തിൽ നമുക്ക്, അതെ, അതായത് ഇതിൽ ഒരു നമുക്ക് കാണേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി വളരെ അപക്വതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ ആണ് ഈ പറയുന്ന മൈക്രോ ഓപ്പറേറ്റർമാരായാലും അനൗൺസർമാരായാലും ഒക്കെ. അപ്പോൾ അവരോട് കാണിക്കേണ്ട ഒരു സംയമനം, അവരോട് കാണിക്കേണ്ട ഒരു പെരുമാറ്റ രീതി, ഇതല്ല ജനം പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും സി പി എം പോലുള്ള ഒരു പാർട്ടിയിൽ നിന്ന്. കാരണം സി പി എം പോലുള്ള ഒരു തൊഴിലാളി വർഗ പാർട്ടി, ആ പാർട്ടിയിലെ ഒരു നേതാവ്, സമ്പന്നതനായ ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ഇതിനു മുൻപുള്ള മുഖ്യമന്ത്രി വരെ നമുക്കറിയാം സി പി എമ്മിൻ്റെ. ഇപ്പോൾ വി എസ് അച്യുതാനന്ദനായാലും ഇ കെ നായനായാലും ഇ എം എസ് ആയാലും ഇവരൊക്കെ കാണിച്ചു തന്ന ഒരു മാതൃക നമുക്ക് മുന്നിലുണ്ട്. ഇത്രയും മഹാന്മാരായ നേതാക്കൾ നമ്മുടെ മുൻനിരയിലുള്ളപ്പോൾ അവർക്ക് പിന്തുടർച്ചയായി വന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് ഇങ്ങനെയായിപ്പോയി, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ചോദ്യം പാർട്ടിക്കാർക്കിടയിൽ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും കേരളീയർക്കിടയിലും ശ്രമിക്കാറുള്ളത്. അല്ല, പിണറായി വിജയനെ തിരുത്താൻ പറ്റില്ലോ. ആ പാർട്ടിക്ക് എങ്ങനെയാണ് പിണറായി വിജയനെ തിരുത്താൻ പറ്റുക? അവ തിരുത്താൻ പറ്റില്ല. പക്ഷേ അത് പിണറായി വിജയൻ തന്നെ സ്വയം ആ പക്വത വീണ്ടെടുക്കണം, അദ്ദേഹം അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ മറ്റൊരു വിഷയം, നമ്മുടെ കോൺഗ്രസ്സിലെ തന്നെ മറ്റൊരു മൈക്ക് ഗോതാണ് പറഞ്ഞതുപോലെ തന്നെ ഞാനല്ലേ ആദ്യം പറയേണ്ടത്, വലിയ ട്രോളുകൾ ഇറങ്ങി വലിയ പ്രശ്നങ്ങളുമായി. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പറയുമ്പോഴത്തേനും സത്യത്തിൽ ഒരു മൈക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമാണോ, അതോ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു തമ്മിൽത്തല്ലുണ്ടോ, എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ളൊരു? അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പാർട്ടി വേദിയാണ്. അതെ, പാർട്ടി വേദിയിൽ വിജയം കഴിയുമ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി പ്രസിഡൻ്റാണ് പറയേണ്ടത്. ആ നടക്കുന്ന വേദി പോലും പാർട്ടി ഓഫീസാണ്, ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. അവിടെ യു ഡി എഫ് നേതാക്കളില്ല, പാർട്ടി പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. അവിടെ പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും സമ്പന്നതനായ നേതാവ് പാർട്ടി പ്രസിഡൻ്റ് തന്നെയാണ്. പിന്നെ എന്തിനാണ് സതീശൻ മൈക്ക് മുഴുവൻ എടുത്തു വെച്ച് പ്രസംഗിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ട് കാത്തിരുന്നത്? അതൊന്നാമത്തെ ചോദ്യം. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ന്യായീകരണം എന്താണ്? എന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടി സതീശൻ ഇരിക്കുകയാണ്. ആ പിന്നെ, കാരണം എന്നെ പുകഴ്ത്താൻ വേണ്ടിയാണ് കെ പി സി പ്രസിഡന്റ് ഒരുങ്ങുന്നതെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദി എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് വിചാരിക്കുക, അടുത്ത അവസരത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു പറയാലോ ഞാനല്ല, പാർട്ടിയാണ്, ഞങ്ങളെല്ലാവരും കൂടിയാണ് എന്ന് പറയാനുള്ള അവസരം സതീശനുണ്ടല്ലോ. പിന്നെ എന്തിനാണ് മൈക്ക് മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് ഞാൻ തരില്ല, ഞാനേ പറയൂ എന്ന് പറഞ്ഞിട്ട് മൈക്ക് കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സതീശൻ ആ ചെയ്തത് തെറ്റാണ്. മാത്രമല്ല, സതീശൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം, ഓരോ പ്രാവശ്യവും ഷോള് വരുമ്പോൾ തടയുന്നു, തൊട്ടടുത്തിരിക്കുന്ന കെ സി ജോസഫിനോട് പറയുന്നു ഇയാൾക്ക് പറയണമെന്നാ പറയണേന്ന് പറയണു. അത് ആ ബോഡി ലാംഗ്വേജും ആ ഫേസും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല, ഒരു ഇംഗ്ലീഷിലൊരു ചോദ്യം വന്നപ്പോൾ, ഇപ്പോൾ അതാണ് ഇപ്പോൾ കൂടുതൽ വൈറലായി നിൽക്കുന്നത്, ഇംഗ്ലീഷിലൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ ഇയാൾ, അതായത് പാർട്ടി പ്രസിഡന്റ് സഹായിക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെയാണ് വേണമെങ്കിൽ പറഞ്ഞോ എന്ന മട്ടി തന്നെ കെ പി സി പ്രസിഡന്റിനെ വിരൽ ചൂണ്ടി പറയുന്നത്. സത്യത്തിൽ ഇതൊരു, സത്യം പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ, അതായത് പുതിയൊരു സർക്കാരിനെതിരെ പുതിയൊരു രൂപപ്പെടുമ്പോൾ, അതായത് പുതിയൊരു പ്രതിപക്ഷം രൂപപ്പെടുമ്പോൾ കേഡർ പാർട്ടി എന്ന നിലയ്ക്കും വലിയ ശക്തമായ രീതിയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന രീതിയിലാണ് ഈ രണ്ടുപേരും കൂടെ ചേർന്ന് പാർട്ടി ഒരു പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അവർ തന്നെ, അതായത് മോന്തായം തന്നെ വളർന്നിരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നുണ്ടോ കേരളത്തിൽ? അതല്ല, അതായത് ഗ്രൂപ്പിസം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഗ്രൂപ്പിൻ്റെ വക്താക്കളായിരുന്നു, ഗ്രൂപ്പിൻ്റെ നേതാക്കളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അധികാരത്തിന് വേണ്ടി ഗ്രൂപ്പിസം ഇല്ല എന്ന് പറഞ്ഞ് ഇവർ രംഗത്ത് വരുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അവിടെ ഗ്രൂപ്പ് ഇവർ രംഗത്ത് വരുമ്പോൾ തന്നെ സംഭവിച്ചത് എന്താണ്? ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും വെട്ടി ഒതുക്കുക തന്നെയാണ് ചെയ്തത്. അവരെ വെട്ടി ഒതുക്കി അവരെ നിശബ്ദരാക്കിക്കൊണ്ട് ഇവർ അധികാരത്തിലേക്ക് വരുന്നു. വന്നതിന് ശേഷമോ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഈ പാർട്ടിയിൽ ഐക്യമുണ്ടോ? മാർട്ടിന് എന്ത് തോന്നുന്നു? കാരണം പലതരത്തിലും ഇപ്പൊ പാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്നില്ല, ഇവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നു എന്ന അപസ്വരങ്ങൾ, പല ഭിന്നാഭിപ്രായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പോൾ കെ മുരളീധരൻ സംസാരിക്കുന്നു, പലരും ഇത്തരം അഭിപ്രായപ്പെടാണെങ്കിൽ രമേശൻ ഇത്ര അസ്വസ്ഥനാണ്, ഇങ്ങനെ അസ്വസ്ഥരായവരുടെ ഒരു കൂട്ടമായി മാറുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ഈ രണ്ടു പേർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നിലയനുസരിച്ച് കോൺഗ്രസ്സിന് ഒരു വലിയൊരു സാധ്യത ഇപ്പം തന്നെയുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നു. അത്തരം വിവാദങ്ങൾ പ്രതികരിക്കാതെ അല്ലെങ്കിൽ അത്തരം സുവർണ അവസരങ്ങൾ ഉപയോഗിക്കാതെ ഇത്തരം തമ്മിത്തല്ലിലോട്ട് പോയാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു വിധി? എന്തായിരിക്കും കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഒരു അപജയം അവിടെ തന്നെയാണ്. കാരണം ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സമയം ലോക്സഭാ ഇലക്ഷൻ അടുത്ത് വരുന്നു. ഈ ഒരുമിച്ച് നിന്ന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പകപോക്കലുകളും അതുപോലെ തന്നെ വ്യക്തിവൈരാഗ്യങ്ങളും ഒക്കെ ഇവരുടെ ഇടയിൽ വർദ്ധിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രവർത്തക സമിതിയിൽ നിന്ന് അതായത് ക്ഷണിതാവാക്കിയപ്പോൾ തന്നെ അസ്വസ്ഥത ഉടലെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർക്ക് തമ്മിൽ ഐക്യമില്ല എന്ന് നാട്ടുകാർ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? അപ്പോൾ പാർട്ടിയെ ഒരുമിച്ച് നിർത്താൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ കെ സുധാകരൻ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ, അദ്ദേഹത്തിന് മറ്റേ മോൻസൺ മാവുങ്കലിൻ്റെ കേസ് വന്നപ്പോൾ സുധാകരനെ മാറ്റി മറ്റൊരു പ്രസിഡന്റ് കയറാൻ വേണ്ടി ശ്രമം നടത്തിയവരുണ്ട് തൊട്ടു പുറകിൽ. അപ്പോൾ അവസരം കാത്തു നിൽക്കുകയാണ് വെട്ടാൻ. കോൺഗ്രസ്സിൽ അതാണ് അവസ്ഥ. ഈ അവസരം കാത്ത് വെട്ടാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? പാർട്ടി തന്നെ നശിച്ചു പോകും. തീർച്ചയായിട്ടും ഈ ഒരു അവസരം മുതലടക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എം ബി ഗോവിന്ദൻ്റെ ഒരു പ്രതികരണം അത്തരത്തിലായിരുന്നു. അതായത് തമ്മിലടിപ്പിക്കുന്ന ഒരു രീതിയിലോട്ടും സി പി എം മാറുന്ന ഒരു തരത്തിലോട്ട് മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു പ്രതികരണം അവരുടെ പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനിടയ്ക്ക് സി പി എംകാരൻ എന്താണ് അഭിപ്രായം പറയേണ്ട ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അത് സി പി എം സ്വാഭാവികമായിട്ടും മുതലെടുക്കുമല്ലോ. കാരണം എതിർ ഗ്രൂപ്പുകാരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവർ മുതലെടുക്കുക എന്നുള്ളത് സ്വാഭാവിക രാഷ്ട്രീയമാണ്. അത് എം പി ഗോവിന്ദൻ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. അതേസമയം അവർ അത് വിനിയോഗിക്കട്ടെ, പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യമല്ലേ? കോൺഗ്രസ് കാരണം എല്ലാ നേതാക്കളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകേണ്ടതല്ലേ ഇവർ? ഇവർ ചർച്ചകൾ നടത്തുന്നുണ്ടോ? രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ടോ? കെ പി സി സി ഭാരവാഹി യോഗങ്ങൾ ചേരുന്നുണ്ടോ? ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടോ? പാർട്ടി നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ടോ? എത്ര തരം കോർഡിനേഷനുകൾ ഇവർ തമ്മിൽ നടക്കുന്നുണ്ട്? ഇത്തരം ചോദ്യങ്ങളില്ലേ? അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സഖ്യം, അവിടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിൻ്റെയും നേതാക്കന്മാരായിരുന്നു. പക്ഷേ അവർക്ക് തമ്മിൽ ഇത്രയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പ്രകടമായി. പാർട്ടി കുറേ കൂടി ശക്തമായിരുന്നു. മാത്രമല്ല അന്ന് കെ പി രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രവർത്തക കോൺഗ്രസ് യോഗങ്ങളും കോൺഗ്രസ് നേതൃയോഗങ്ങൾ ഇതൊക്കെ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു യോഗങ്ങൾ നടക്കുന്നുണ്ടോ? ജില്ലാ തലങ്ങളിൽ ജില്ലാ ഭാരവാഹികളുടെ യോഗങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? അവിടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളമുണ്ട്? ഇത്തരം ഒരുപാട് വിഷയങ്ങളില്ലേ? ഈ വിഷയങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എങ്ങനെയാണ്? അന്നത്തെ ഒരു കാലഘട്ടം എങ്ങനെയാണ്? അന്ന് ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിസം കൊണ്ട് തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതായത് രണ്ട് ഗ്രൂപ്പുകളും രണ്ടായി നിന്നുകൊണ്ട് തന്നെ പരസ്പരം മത്സരിക്കുകയും പക്ഷേ ഒരൊറ്റ ശത്രുവിനെ കാണുമ്പോൾ ഇവർ ഒന്നിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വിജയം. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ വിജയം ഉമ്മൻചാണ്ടി ചെന്നിത്തല കൂട്ടുകെട്ടിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടായ വിജയം അതുപോലെ സമാനമാണെന്ന് പറയാനാവില്ല. കാരണം രണ്ടും അതായത് പി ടി തോമസിൻ്റെ ആയാലും ഉമ്മൻചാണ്ടിയുടെ ആയാലും മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളാണ്. സ്വാഭാവികമാണ് അത് അവർക്ക് തന്നെയായിരിക്കും വിജയം. പക്ഷേ ആ ഒരു വിജയം ഇനി അടുത്ത് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇവരുടെ ഇപ്പോഴത്തെ ഒരു നിലയിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഇത് ഇത് ഈ ഒരു വഴക്ക് ഈ കോൺഗ്രസിലുള്ള വഴക്ക് യു ഡി എഫിന് മറ്റു ഘടകകക്ഷികൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് അവർക്കും ഉണ്ടാകും. അപ്പോൾ അത് കോൺഗ്രസ്സിനെ തന്നെയാണ് ക്ഷീണം ചെയ്യുക. അപ്പോൾ എന്ത് തന്നെ ന്യായീകരണങ്ങൾ ഉയർത്തിയാലും ആരെ പുകഴ്ത്താനോ ക്രെഡിറ്റ് എടുക്കാനോ വേണ്ടിയുള്ള ചർച്ചകളാണെന്ന് ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാം. എന്താണ് സംഭവിക്കുന്നത് ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നേതാക്കൾ പെരുമാറിയാൽ അത്രയും നല്ലത്, ആ പാർട്ടിക്കും അത് നല്ലത്. അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതായത് ഒരു സി പി എമ്മിൻ്റെ മുഖമായി നിൽക്കുന്ന പിണറായി വിജയൻ തീർച്ചയായിട്ടും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരം പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയെയും സർക്കാരിനെയും തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അത് തീർച്ചയായിട്ടും
പാർട്ടിക്കും സർക്കാരിനും ഗുണകരമാവില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് സംഭവിച്ച ഈ ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും നേതാക്കൾ തന്നെ ഇടപെട്ട് അല്ലെങ്കിൽ അവർ തന്നെ മുൻകൈ എടുത്ത് ഒഴിവാക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. എങ്കിൽ മാത്രമായിരിക്കും തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് അവരും മനസ്സിലാക്കേണ്ടത്.